അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന വിധിക്കെതിരെ രാഹുൽ ഗാന്ധി നൽകിയ അപ്പീൽ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് ബി ആർ ഗവായ്, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആന്റണി, കീഴ്ക്കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതി അടക്കമുള്ളവരെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരായാണ് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഒരു പ്രതീക്ഷയോടെയാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത്തവണ ഗുജറാത്ത് ഹൈക്കോടതി വിധി പോലെ തന്നെ ആയിരിക്കുമോ എം പി സ്ഥാനം തിരിച്ചു കിട്ടുക എന്നത് രാഹുൽ ഗാന്ധിക്ക് അപ്രാപ്യമായ ഒന്നായി തീരുമോ? തീർച്ചയായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ് ഈ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം. അതാണ് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയെ ബാധി അല്ലെങ്കിൽ അയോഗ്യത എങ്ങനെ അത് നീങ്ങുമോ അല്ലെങ്കിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. നേരത്തെ ഈ മോദി പരാമർശവുമായി ബന്ധപ്പെട്ടാണ് സൂറത്ത് കോടതി രാഹുൽ ഗാന്ധിയെ 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. പിന്നീട് രാഹുൽ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഈ സമാന കുറ്റകൃത്യങ്ങളൊക്കെ ആവർത്തിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് ചൂണ്ടിക്കാട്ടി ൊണ്ട് ഹൈക്കോടതി ഈ അപ്പീൽ തള്ളുകയായിരുന്നു. പിന്നീടാണ് സുപ്രീം കോടതി ഇപ്പോൾ രാഹുൽ ഗാന്ധി സമീപിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇക്കാര്യം ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ മുന്നിൽ അങ്ങനെയാണ് അടിയന്തരമായി ഈ കേസ് പരിഗണിക്കണമെന്നൊരാവശ്യവും കൂടി രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കാനായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായി ഉൾപ്പെട്ട ബെഞ്ചാണ്. രണ്ടംഗ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്. ഏതായാലും ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ മറ്റ് നടപടികളിലേക്ക് പോകാനുള്ള വാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. ഏതായാലും അടിയന്തരമായി വാദം കേൾക്കണമെന്നുള്ളതായിരുന്നു അന്ന് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ഏതായാലും അത് സുപ്രീം കോടതി അംഗീകരിക്കുകയും ഇന്നിപ്പോൾ പരിഗണിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഏതായാലും വിധി ഏറെ നിർണായകമാണ്. കാരണം ഈ സൂറത്തിൽ നിന്നും അതുപോലെ തന്നെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് രാഹുലിനെ സംബന്ധിച്ച് ഉണ്ടായത്. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പകരം ഇപ്പോൾ ഇനിയുള്ള പ്രതീക്ഷ സുപ്രീം കോടതിയിലാണ്. മുൻ കേസുകളിലൊക്കെ ഈ ലക്ഷദ്വീപ് എം പി ഫൈസലിന്റെ അടക്കം മുഹമ്മദ് ഫൈസലിന്റെ അടക്കമുള്ള കേസുകളിൽ സുപ്രീം കോടതിയുടെ ഇടപെടലാണ് ഉണ്ടായത്. ഈ ലോക്സഭ 10 വർഷം ഈ തടവിന് ശിക്ഷിച്ച കേസിൽ നിന്ന് അന്ന് നടപടികളൊക്കെ ഉണ്ടായത് സുപ്രീം കോടതിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കാര്യത്തിലും ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്റ്റേ വന്നാൽ സ്വാഭാവികമായും രാഹുലിന് എം പി സ്ഥാനത്ത് തുടരാനാകും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമാകും. ഇല്ലെങ്കിൽ മറിച്ചാകും ഇനി എം പി സ്ഥാനത്ത് തുടരുക മാത്രമല്ല, ഏതാണ്ട് 7 വർഷത്തോളം അയോഗ്യതയും രാഹുൽ ഗാന്ധിക്ക് വരുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒന്നായി തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഈ കേസിനെ കാണുന്നത്. ഏതായാലും ഇന്ന് ഈ കേസ് പരിഗണിക്കും. അൻസില ആന്റണി, അതോടൊപ്പം ഒരു കാര്യം, ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ തള്ളുകയാണെങ്കിൽ വീണ്ടും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങുകയില്ലേ? അത് ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കില്ലേ സമ്മാനിക്കുക? അൻസില, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ധൃതി പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ ഈ വിധികൾ, അതായത് ഹൈക്കോടതി വിധി വന്നപ്പോഴാണെങ്കിലും നേരത്തെ സൂറത്ത് കോടതിയുടെ വിധി വന്നപ്പോഴൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനിച്ചതൊരു വലിയ ധൃതി പിടിച്ച തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല. ഇക്കാര്യത്തിൽ ഇനി സുപ്രീം കോടതിയുടെ തീരുമാനമൊക്കെ വരാനുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ സുപ്രീം കോടതിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർ നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ലക്ഷദ്വീപിൽ നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ തിരിച്ചടിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത സുപ്രീം കോടതി നീക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിലും ഈ ഇത്തരത്തിൽ എടുത്തു ചാടിയുള്ളൊരു മുൻ കാര്യത്തിലേക്ക് പോകേണ്ടതില്ല. പകരം വരുന്ന തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്ത വർഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരുമിച്ച് നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉള്ളത്. അൻസില, ശരി, വ്യക്തമാണ് ആന്റണി. അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന വിധിക്കെതിരെ രാഹുൽ ഗാന്ധി നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് ബി ആർ ഗവായ്, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക.
അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ വിധിയും വളരെ നിർണായകമാണ്. വിധി അനുകൂലമാവുകയാണെങ്കിൽ വീണ്ടും എം പി സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് തിരികെ ലഭിക്കും. അങ്ങനെയല്ലെങ്കിൽ ഏകദേശം 7 വർഷത്തോളം അയോഗ്യത നേരിടുകയും ചെയ്യേണ്ടി വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജസ്റ്റ്.